നമസ്കാരം. പെട്രോളിൻ്റെ വില അടിക്കടി വർദ്ധിച്ചു വരികയാണ്. ചില വിദഗ്ധർ, ഈ രംഗത്തൊക്കെയുള്ള ചില വിദഗ്ധർ പറയുന്നത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ 150 രൂപ വരെ 1 ലിറ്റർ പെട്രോളിന് ആവാം എന്നാണ് പറയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്തെങ്കിലും ഇതിൻ്റെ വില കുറയ്ക്കാനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ ഈ കാര്യത്തിൽ യോജിച്ച് ഒരു സമര പരിപാടിയോ അല്ലെങ്കിൽ ഒരു എതിർപ്പായിട്ടോ ഒന്നും കൊണ്ടു നടക്കുന്നില്ല. കാരണം ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ചില കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും അവർക്ക് ഭരണമുള്ള, അതായത് കോൺഗ്രസ്സിന് ഭരണമുള്ള സ്ഥലങ്ങളിലൊന്നും അവർ അത് കുറയ്ക്കാൻ വേണ്ടി യാതൊരു ക്രിയാത്മകമായിട്ടുള്ള നടപടികളും എടുക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിന് ചാർജ് ചെയ്യുന്ന, വില ഇടയാക്കുന്നത് രാജസ്ഥാനാണ്. അവിടെയാണെങ്കിൽ ഭരിക്കുന്നത് കോൺഗ്രസ്സും. അവിടെ കാണാത്ത പ്രതിഷേധം അവർ പക്ഷേ കേരളത്തിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് പെട്രോൾ വില കുറയ്ക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഇടതുപക്ഷവും പറയത്തില്ല. കാരണം പെട്രോൾ വില കുറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന നികുതിയും കുറയും, അതുകൊണ്ട് അവരും പറയത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ഓർത്തു നോക്ക്, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രമേയം പാസ്സാക്കുന്നവരാണ് LDFഉം UDFഉം ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇത് എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്, തീർച്ചയായിട്ടും അതെ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നുണ്ടു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും എന്ത് കാരണമാകട്ടെ, വില കൂടിക്കൂടി വരുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് കുറയണം, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളെങ്കിലും ഒന്നിക്കും എന്ന് അവർക്ക് പ്രതീക്ഷിക്കാമല്ലോ. പക്ഷേ അതിവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ലക്ഷദ്വീപിൽ തെങ്ങിന് മണ്ണ് പൊത്തിയതിൻ്റെ പോലും അത് കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് പറഞ്ഞു പോലും ഇവിടെ പ്രമേയം പാസ്സാക്കിയവർ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് പല രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള പ്രതികരണമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഹോട്ടലുകാർക്ക് ഇനി ഗ്യാസ് വെച്ചിട്ട് ഇനി കച്ചവടം നടത്താൻ പറ്റില്ല. ഫോട്ടോ കണ്ട് എങ്ങനെയുണ്ട് ഈ മഹാൻ? ഇദ്ദേഹത്തിനെ കണ്ടിട്ട് ഒന്നുകിൽ ഒരു അന്തംഗമ്യായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മദ്രസ പൊട്ടനായിരിക്കണം. രണ്ടാമത് പറഞ്ഞതാവാനാണ് സാധ്യത. വലിയ പ്രതിഷേധമാണ് കാണിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറിൻ്റെ താഴെ കയറൊക്കെ കെട്ടിട്ടാണ് വലിച്ചെറിയുന്നത്. ഒഴുക്കില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ട് വലിച്ചെറിയുകയാണ്. കാര്യം ഈ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് വലിച്ചെടുക്കാനുള്ളതാണ്. ഇതൊക്കെ ചുമ്മാ ഒരു പ്രഹസനമാണ്. ഇങ്ങനെയെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഒന്നുകിൽ നീന്തലറിയാവുന്ന ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ അവിടെ നിർത്തിയിരുന്നിട്ട് ഈ കയറൊന്നും ഇല്ലാതെ തന്നെ ഈ സാധനം വലിച്ചെറിഞ്ഞിട്ട് ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ നീന്തി പോയി എടുത്താൽ പോരായിരുന്നോ? എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇതേപോലുള്ള ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത് വെറും പ്രഹസനമാണെന്ന്? അതും കാലിക്കുറ്റിയാണ് എടുത്തെറിയുന്നത്. അത് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വലിച്ചെടുക്കാവുള്ളതാണ്. അപ്പോൾ ചോദിക്കാനുള്ളത്, സംഗതി മലയാളികൾ കുറച്ച് മണ്ടന്മാരൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മലയാളിക്ക് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് പെട്രോൾ വിലയ്ക്ക് ഗ്യാസിൻ്റെ വിലയ്ക്കൊക്കെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ അതിന് ഇത്തരം തട്ടിപ്പ് വീഡിയോ ഒന്നും സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ടല്ല പടച്ചുവിടേണ്ടത്. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ മണ്ടത്തരം ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവത്തേ ഉള്ളൂ എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.